കാക്കകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സൗദി അറേബ്യ. കാക്കകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവിടുന്ന് ജോലിക്കായി മറ്റും പോയിരിക്കുന്ന നമ്മുടെ ഇക്കാക്കമാരെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് നമ്മുടെ അസൽ കാവതി കാക്ക മുതൽ വെലിക്കാക്ക വരെ സൗദിയിൽ ഇപ്പോൾ തലങ്ങും വിലങ്ങും ഒക്കെ പറക്കുകയാണ്. ഈ ഇന്ത്യൻ കാക്കകളെ രാജ്യത്ത് നോട്ടിക്കാൻ ഇപ്പോൾ പെടാപ്പാട് പെടുകയാണ് സൗദി അറേബ്യ. ഒടുവിൽ ഇന്ത്യയിലെ കാക്കകളെ തുരത്താൻ വീണ്ടും നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സൗദി അധികൃതർ. സൗദിയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ചെങ്കടലിലുള്ള ഹർസാൻ ദ്വീപിലാണ് ഇന്ത്യൻ കാക്കകൾ സ്വൈരവിഹാരം നടത്തുന്നത്. വലിയ ശല്യമാണ് ഈ കാക്കകൾ അവിടെ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിരുന്നെത്തിയ ഈ കാക്കകളുടെ ശല്യം രൂക്ഷമായതോടെ ഒറ്റ വെടിക്ക് തീർക്കാനാണ് നടപടിയും. ദേശീയ വന്യജീവി വികസന കേന്ദ്രമാണ് കാക്ക നിയന്ത്രണ നടപടിക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നത്. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് പിന്നാലെയാണ് സൗദിയിൽ വീണ്ടും ഇന്ത്യൻ കാക്കകളുടെ ശല്യം രൂക്ഷമാകുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ സൗദിയിൽ ഇന്ത്യൻ കാക്കകളുടെ എണ്ണം രൂക്ഷമായതോടെ സമാനമായ നടപടി പരിസ്ഥിതി വകുപ്പ് സ്വീകരിച്ചിരുന്നു. ഫർസാൻ ദ്വീപിലെ വന്യജീവി സങ്കേതത്തിൽ നിന്ന് 35% കാക്കകളെ തുരത്തിയതായിട്ടാണ് അന്ന് ദേശീയ വന്യജീവി സംരക്ഷണ കേന്ദ്രം അറിയിച്ചത്. 140-ലേറെ കാക്കക്കൂടുകളും ഇവർ നശിപ്പിച്ചിരുന്നു. രാജ്യത്ത് വിരുന്നെത്തിയ കാക്കകൾ മടങ്ങിപ്പോകാത്തതാണ് പ്രതിസന്ധിക്കും കാരണമായത്. തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ചെങ്കടലിലുള്ള ഹർസാൻ ദ്വീപിലാണ് കാക്കകളുടെ ശല്യം കൂടുതൽ. വൈദ്യുതി ലൈനുകളിൽ കൂടുകൂട്ടി വൈദ്യുതി തടസ്സമുണ്ടാക്കുന്നതടക്കം വലിയ ശല്യമാണ് കാക്കകൾ ഉണ്ടാക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. കാക്കകളുടെ വരവോടെ ആ പ്രദേശത്തെ ചെറുജീവികളുടെ എണ്ണം കുറഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട്. ചെറുപ്രാണികളെ മുഴുവൻ കാക്കകൾ ഭക്ഷണമാക്കുന്നു. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ പല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ പോലും ഇത് ബാധിക്കുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവയ്ക്കുകയാണ്. ഇതോടെയാണ് ദേശീയ വന്യജീവി വികസന കേന്ദ്രം കാക്കകളെ തുരത്താനുള്ള നടപടിക്ക് തുടക്കം കുറിച്ചത്. കാക്കകൾ പെരുകാതിരിക്കാനും നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കാക്കകളുടെ എണ്ണമെടുക്കൽ ഉൾപ്പെടെയുള്ള വിവരശേഖരണമടക്കം അധികൃതർ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കാക്കകളെ GCC രാജ്യങ്ങളെ സാധാരണയൊക്കെ കാണാറുണ്ടെങ്കിലും സൗദി മണ്ണിൽ ഇത് അപൂർവമായിട്ടായിരുന്നു എത്തിയത്. ആദ്യം കുറച്ച് കാക്കകളെ മാത്രമാണ് കണ്ടിരുന്നത്. പിന്നീട് പലതരത്തിലുള്ള ഇന്ത്യൻ കാക്കകൾ എത്തിത്തുടങ്ങി. പേനക്കാക്ക, കാവതിക്കാക്ക, വീട്ടുകാക്ക, ബലിക്കാക്ക എന്നിങ്ങനെ ഒറ്റയ്ക്കും കൂട്ടമായുമൊക്കെ ഇവ വന്നു തുടങ്ങി. വെള്ളക്കെട്ടിൽ മുങ്ങിക്കുളിക്കുന്ന കാക്കകളെ സ്വദേശികൾ കൗതുകത്തോടെയായിരുന്നു ആദ്യമൊക്കെ കണ്ടത്. പിന്നീട് ഈ മുങ്ങിക്കുളിക്കുന്ന സെലിബ്രിറ്റികളെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. സമൂഹ മാധ്യമങ്ങളിലാകട്ടെ കാക്കക്കുളി വൈറലുമായി. എന്നാൽ കുളി നിർബന്ധമാക്കിയ കാക്കകൾ ഗൾഫിലെ വെള്ളക്കെട്ടുള്ള ഇടങ്ങളെല്ലാം തന്നെ താവളമാക്കുകയായിരുന്നു. കൗതുക കാഴ്ചയാകട്ടെ പിന്നീട് ശല്യമായി മാറുകയും ചെയ്തു. ഓരോ ദിവസം കടക്കുംതോറും കാക്കക്കൂട്ടങ്ങളിൽ 200 മുതൽ 1000 വരെ അംഗങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. സൗദിയിലെ മരങ്ങളിലെല്ലാം കാക്കക്കൂടുകൾ നിറഞ്ഞു. എന്തും തിന്ന് അതിജീവിക്കാനുള്ള കഴിവും ശത്രുക്കളുടെ കുറവും കൊണ്ട് കാക്കയെത്തിയ സ്ഥലത്തൊക്കെ സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുകയായിരുന്നു. ജീസാനിലും ഫർസാൻ ദ്വീപിലുമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കാക്കകൾ എത്തിയത്. കാക്കകൾ ചെറുപ്രാണികളെ മുഴുവൻ ഭക്ഷണമാക്കിയതിനാൽ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്ന പല ജീവികളും അപ്രത്യക്ഷമായതായും അവയുടെയൊക്കെ വംശനാശം തന്നെ സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവയെ തുരത്താനുള്ള നടപടികളും സൗദി സ്വീകരിച്ചത്. അഡാപ്റ്റീവ് കൺട്രോൾ മാനേജ്മെന്റ് പ്ലാൻ പദ്ധതിയുടെ കീഴിൽ കാക്കകളെ നിയന്ത്രിക്കാനും തുടങ്ങിയിരിക്കുകയാണ്. കാക്കകളുടെ മുട്ടകൾ തകർക്കുകയും കൂടുകൾ നശിപ്പിക്കുകയും ചെയ്ത് കാക്കകളെ ഇപ്പോൾ നിയന്ത്രിക്കുകയാണ്. ഒന്നാംഘട്ട നടപടികൾ വിജയകരമായൊക്കെ പൂർത്തിയായി. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് സൗദി ദേശീയ വന്യജീവി വികസന കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 70% കാക്കകളെയും കൂടുകളെയും നിയന്ത്രിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇത്രയും കാക്കകൾ എങ്ങനെയാണ് സൗദിയിൽ എത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്,